ഹലോ എല്ലാവർക്കും, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞാറ്റക്കുട്ടിക്ക് വലിയൊരു സർപ്രൈസുമായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പർ വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. ആദ്യം നമുക്ക് കുഞ്ഞാറ്റക്കുട്ടിക്ക് സ്കൂളിലേക്ക് സ്നാക്ക് ബോക്സിലേക്ക് കൊടുത്തുവിടുന്ന ഒരു ചെറിയ സ്നാക്ക് റെസിപ്പി കാണാം കേട്ടോ. പഴം വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാനിങ്ങനെ കിച്ചണിൽ എന്ത് ഡിഷ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വെജിറ്റബിൾസിൻ്റെ തോലാണെങ്കിലും ഫ്രൂട്ട്സിൻ്റെ തോലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് വേസ്റ്റ് സാധനങ്ങളാണെങ്കിലും അതൊക്കെ ഒരു ട്രെയിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കും കേട്ടോ. കാരണം നമുക്ക് കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിച്ചൺ വൃത്തിയാക്കുന്ന സമയത്ത് അത് നമുക്ക് ഒരുപാട് ബേർഡൻ കുറഞ്ഞതുപോലെ തോന്നും. നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഡിഷിന് വേണ്ടിയിട്ട് ആദ്യം 2 സ്പൂണ് കടലപ്പൊടിയാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ 1 സ്പൂണ് എന്താ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിന് നമ്മൾ പഴംപൊരിക്കൊക്കെ ബാറ്റർ ഉണ്ടാക്കില്ലേ, അതേ പരുവത്തിന് ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ബനാന കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസസൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇവിടെ കുഞ്ഞാറ്റയാണെങ്കിൽ പഴം ചുമ്മാ കൊടുത്താൽ കഴിക്കില്ല, പക്ഷെ ഇങ്ങനെയാക്കി കൊടുത്താൽ അവൾ കഴിക്കും കേട്ടോ. നിങ്ങളുടെ പിള്ളേരും ഇതുപോലെ പഴം തിന്നാത്ത മക്കളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോക്കൂ, ഡെഫിനറ്റ് ആയിട്ടും അവർ കഴിച്ചിരിക്കും. ഇനിയിപ്പോൾ ലഞ്ചിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ പൊട്ടറ്റോ തോല് കളയുമ്പോൾ ആ ഒരു തോലും ഞാൻ ഈ ഒരു ട്രെയിലേക്ക് തന്നെയാണ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. പെട്ടെന്ന് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ഫീലാണ്. ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആ ഒരു പോസിറ്റീവ്നെസ് നിങ്ങൾക്കും ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. അപ്പോഴേക്കും അമ്മ തിളപ്പിച്ചേറിയ വെള്ളം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഡിസ്പെൻസറിലേക്ക് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തലേ ദിവസം രാത്രിയിൽ വെള്ളം തിളപ്പിച്ച് വെക്കും. എന്നിട്ട് രാത്രിയിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ആ ചൂടൊക്കെ ആറി വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. എസ്പെഷ്യലി ഇപ്പോൾ മഴക്കാലം കൂടെ ആയതുകൊണ്ട് വെള്ളം കുറേ കൂടെ തണുക്കും. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് അത് ഡിസ്പെൻസറിലേക്ക് മാറ്റും. അങ്ങനെയാട്ടോ ചെയ്യുക. ഇനിയിപ്പോൾ ഞാനത് ആ പൊട്ടറ്റോ കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ റൗണ്ടിലാണ് കട്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ലൈസ് പോലെയൊക്കെ കേട്ടോ, പക്ഷേ ലൈസിൻ്റെ പോലെ ആ ഒരു ക്രിസ്പിനെസ് ഒന്നും കിട്ടില്ല, ജസ്റ്റ് ഒരു ലുക്ക് മാത്രം. എനിക്ക് പൊട്ടറ്റോ കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കട്ട് ചെയ്യാൻ മാത്രമല്ല കഴിക്കാനും ഇഷ്ടമാണ്. കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ഫീലാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? കാരണം പ്രത്യേകിച്ച് കുരുകു അങ്ങനെയൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ലേ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഈ പൊട്ടറ്റോ ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുലുക്കി കൊടുക്കുക, എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതാ 2 ഡിഷും നമ്മുടെ സ്നാക്കും അതേപോലെ പൊട്ടറ്റോയും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനും ചീനച്ചട്ടിയും സ്റ്റവില് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ, ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെന്താ, ഈ സ്നാക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കാരണം പഴംപൊരി പോലെയാണല്ലോ അത് ചെയ്തെടുക്കുന്നത്. നമ്മൾ പറയും കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി കുട്ടികളെ സ്കൂളിൽ വിടുന്ന ആ ഒരു സമയം വരെയുള്ള ഒരു ലഞ്ച് പ്രിപ്പറേഷനൊക്കെ നമ്മൾ അമ്മമാർക്ക് 4 കൈയാണ് എന്നൊക്കെ പറയൂ അല്ലേ. പക്ഷേ എനിക്കെന്താണെന്ന് അറിയില്ല, അങ്ങനെ 4 കൈയും വെച്ച് പണിയെടുക്കാൻ എനിക്ക് ഒട്ടും അറിയില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ 1 മണിക്കൂർ മുന്നേ നേരത്തെ എണീറ്റ് കഴിഞ്ഞാലും എനിക്ക് എല്ലാ സംഭവങ്ങളും വളരെ സാവധാനം ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. ഇഷ്ടം എന്നല്ല, എനിക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ ഒരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല എന്താ പറയുക, അത് ഓരോരുത്തരുടെ ഒരു ശീലമാണല്ലോ. ചിലവർ പറയും എന്താ മക്കളെ സ്കൂളിൽ വിടുന്നതിന് മുന്നേ 4 കൈയാണ്, 8 കൈ വെച്ച് പണിയെടുക്കണം അമ്മമാരെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ബാക്കി വെളിച്ചെണ്ണയിൽ ഞാൻ പപ്പടം വറക്കുകയാണ് കേട്ടോ. പപ്പടം വറക്കാൻ മാത്രം അതിനകത്ത് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പുതിയ വെളിച്ചെണ്ണ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പപ്പടം ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു പപ്പടത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റായിട്ടോ. ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഇത് കുഞ്ഞാറ്റക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കായതുകൊണ്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഓയിൽ ലാഭിക്കുകയും ചെയ്യാം, ഒരു പപ്പട ഉപ്പേരി പോലെ ആവുകയും ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ ലഞ്ച് പാക്ക് ചെയ്യാൻ പോവുകയാണ്.
കുറച്ച് ചോറാക്കി കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പപ്പടം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്നാക്കിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ബനാന ഫ്രൈ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് ഐറ്റംസ് ആണെങ്കിലും ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഇതാ ബോയിൽഡ് എഗ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്നാക്ക് ബോക്സിലേക്ക് ബനാന ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൾക്ക് മാത്രമല്ല കേട്ടോ, അവളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സിനുള്ളതും കൂടെ വെച്ച് കൊടുക്കും. പിന്നെ ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കിൻ്റെ പീസസും കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്നാക്ക് ബോക്സിൽ അത്രയാണ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഫോക്കും സ്പൂണും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലഞ്ചും സ്നാക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞാറ്റ കൂട്ടിനെ വിളിച്ച് ഉണർത്തി കുളിയൊക്കെ കഴിഞ്ഞു, യൂണിഫോം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊരു ടച്ചപ്പ് ഒക്കെ നടത്തുകയാണ് കേട്ടോ. ഞാൻ കുഞ്ഞാറ്റക്കുട്ടിക്ക് വേണ്ടിയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യും. കുട്ടിയൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. യൂസ് ചെയ്യും, അതാണ് അതിൻ്റെ ആൻസർ. കാരണം സൂര്യൻ അറിയില്ല സ്കിന്നിന് കുട്ടിയുടെ ആണോ വലിയ ആൾക്കാരുടെ ആണോ എന്നൊക്കെ. അപ്പോൾ സ്കിൻ ഡാമേജ്, അതായത് സണ്ണിൽ നിന്നുള്ള സ്കിൻ ഡാമേജ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ വരും. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ സ്കിന്നിനുള്ള പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുക. സ്കൂളേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കുഞ്ഞാറ്റക്കുട്ടിയുടെ സൺസ്ക്രീനിൻ്റെ. നൈക്കേ എന്ന് വാങ്ങിച്ചതാണ്. ആവശ്യമുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് നൈക്കയിൽ കയറിയിട്ട് സ്കൂളേഴ്സ് നിന്ന് അടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ കാണും കേട്ടോ. രാവിലത്തെ ഒരു തിരക്കിൻ്റെ ഇടയിൽ മുടിയൊക്കെ കിട്ടുന്ന ആ ഒരു മടി വിചാരിച്ചിട്ട് ഞാൻ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ കുഞ്ഞാറ്റക്കുട്ടിയുടെ മുടിയൊക്കെ കഴുത്തിനൊപ്പം വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് വീണ്ടും വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കെട്ടാണ്ടേ നിവൃത്തിയില്ല. അവർക്കാണെങ്കിൽ റിബൺ വെച്ചിട്ട് തന്നെ കെട്ടും വേണം. അപ്പോൾ അതൊക്കെ രാവിലെ വലിയൊരു ടാസ്ക്കാണ്. കുഞ്ഞുങ്ങളെ, ചെറിയ കുട്ടികളാകുമ്പോൾ അവരെ ഒരുക്കി വിടുക എന്നുള്ളത്, പിന്നെ അവർക്ക് ഫുഡ് ഉണ്ടാക്കുക, അവർ ഫുഡ് കഴിപ്പിക്കുക, അതൊക്കെ ഒരു രസമുള്ളൊരു ടാസ്ക്കാണ് കേട്ടോ. പിന്നെ എന്താ ഉച്ചക്കുള്ള സെയിം ഫുഡ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഹെൽത്തി ഫുഡാണല്ലോ. പിന്നെ നമ്മളൊക്കെ കഴിച്ചിരുന്നത് പോലെ എന്താ പറയുക, അരിയാഹാരം തന്നെ എപ്പോഴും കൊടുക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ കണ്ടൻറ് റൈസ് തന്നെയാണ്. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ചോറ്, ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം വന്നാൽ ചോറ്, രാത്രി ചോറ്, നാല് നേരം ചോറായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചിട്ട്, അന്നിപ്പോൾ ഹെൽത്തി ഫുഡല്ല നല്ല ഞാൻ പറയുന്നത്, എന്താ പറയുക, ഓവറായിട്ട് റൈസ് കഴിക്കുന്നതിലും പകരം ഹെൽത്തി ഫുഡ് കഴിക്കുന്നതാണല്ലോ. അങ്ങനെ എല്ലാം സെറ്റായി, പപ്പയും മോളും സ്കൂളിൽ പോവാണ്. ഞാനും കുഞ്ഞാറ്റയും സ്കൂളിൽ പോവാണ് ഗൈസ്. നീ ഡോറ, ഞാൻ പൂച്ചി. ഡോറ ഹായ്, ഡോറ ഹായ് തരൂ. പോട്ടെ 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 പോട്ടെ, പതുക്കെ പതുക്കെ കേട്ടെ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, വണ്ടി വരും, വണ്ടി നടക്ക്, വണ്ടി വണ്ടി വരും, വണ്ടി വരും. കാക്കും കുഞ്ഞാറ്റ സ്കൂളിലേക്ക് പോയി. ഇനി കാക്കു വരുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. കുഞ്ഞാറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട്. പിന്നെ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി വരാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ എല്ലാ പരിപാടികളും കഴിച്ചിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാക്കു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവും പപ്പടവുമാണ്. പിന്നെ കാക്കും കുഞ്ഞാറ്റയും പോകുമ്പോൾ കുഞ്ഞാറ്റയുടെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാക്കു എനിക്ക് കാണിച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ മഴക്കാലമാണ്, നമുക്ക് ഒട്ടും ദാഹിക്കില്ല. പക്ഷേ നമ്മുടെ ബോഡിക്ക് വെള്ളം അത്യാവശ്യമാണ്. അപ്പോൾ ധാരാളം വെള്ളം കുടിച്ചോളൂ, വെള്ളം കാണുമ്പോഴൊക്കെ എടുത്ത് കുടിച്ചോളൂ. പിന്നെ ഒരു നൈക്കേ എന്നൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് പോയി ഡെലിവറി ചെയ്തു. കുറച്ച് സ്കിൻ കെയർ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇപ്പം അതൊക്കെ ഒന്നെടുത്ത് അയലിൽ വിരിച്ചിടുകയാണ്. പിന്നെ കാക്കു വെഡിങ് ആൽബം വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ഇതാ ഇതാണ് കേട്ടോ, ഞാനിപ്പോൾ നൈക്കേ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോഴേക്കും കുഞ്ഞുമാവ് എണീറ്റ് വന്നിട്ടുണ്ട്. ഇതുവരെ അവളിങ്ങനെ എണീക്കും, പാൽ കുടിക്കും, വീണ്ടും ഉറങ്ങും, അങ്ങനെ അങ്ങനെ നിൽക്കുമായിരുന്നു. ഇപ്പം പിന്നെ അവൾ മൊത്തമായിട്ട് എണീറ്റ് വന്നതാണ്, കളിക്കാനും കുളിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അതിന് കുഞ്ഞാടെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഇതാ അത് നമ്മുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ. ഇവിടെ അമ്മ കുറേ ചെടികളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. ഇത് അമ്മയുടെ ഒരു ഏരിയ ആണ്. അപ്പം കാക്കു നമ്മുടെ വീട്ടിൽ അതിഥി വരുന്നത് പ്രമാണിച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വറക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുക്കറിൽ ചിക്കൻ കറിയാണ്. പിന്നെ ചിക്കനൊക്കെ ഇത് അവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ അമ്മയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് ഇനി ഇവിടെ അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ വീട്ടിൽ നമ്മൾ
എപ്പോ നോക്കിയാലും പൊടിയും ഇങ്ങനെ ഓരോ കച്ചറയൊക്കെ ഇങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ പറയുമ്പോൾ ഡെയിലി രാവിലെയും വൈകുന്നേരവും അടിച്ചു വരുന്നതാണ്. പക്ഷേ വീണ്ടും അടിച്ചു വരുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക പൊടിപടലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഞാൻ വിചാരിക്കും ഇതൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന്. കുട്ടികളുള്ള വീട്ടിൽ പിന്നെ അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുഞ്ഞാവപ്പം നിലത്തൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്നതുകൊണ്ട് എപ്പോഴും നന്നായിട്ട് നിലക്ക് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കാറുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ സ്കിൻ കെയറിൻ്റെ ടൈമാണ് കേട്ടോ. ആദ്യം ഞാൻ ഗാർണിയറിൻ്റെ എന്താ ക്ലൻസർ വെച്ചിട്ട് ഫേസ് ഒന്ന് ക്ലൻസ് ചെയ്തെടുക്കുകയാണ്. ഈ ഭംഗിയുള്ള പാത്രത്തിലാണ് കേട്ടോ ഞാൻ കോട്ടൺ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കോട്ടൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് ഗാർണിയറിൻ്റെ ക്ലൻസർ ഇങ്ങനെ എടുത്തിട്ട് ഫേസിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ രാത്രിയിലൊരു നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ഈ ഒരു നൈറ്റ് ക്രീം എന്ന് മാത്രമല്ല നമ്മൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സൺസ്ക്രീനൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അത് സ്കിൻ ഡാമേജ് ഉണ്ടാക്കും. ഇപ്പോൾ ഒരു അഴുക്കില്ല എന്ന് വിചാരിക്കുന്ന എൻ്റെ ഫേസിൽ എത്രയും അഴുക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതായി ആ ലിപ്സൊക്കെ ഇത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതൊരു മേക്കപ്പ് റിമൂവറും കൂടെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലിപ്സൊക്കെ പെട്ടെന്ന് തന്നെ ലിപ്സ്റ്റിക്കൊക്കെ പെട്ടെന്നൊക്കെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സെറ്റാഫിലിൻ്റെ ഫേസ് ക്ലൻസർ വെച്ചിട്ട് ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇതൊട്ടും ഫോം ഇല്ലാത്തൊരു ക്ലൻസറാണ് കേട്ടോ. നമുക്ക് ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് പത ഒട്ടും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഫേസ് നന്നായിട്ട് വൃത്തിയാവും. മാത്രമല്ല നമ്മുടെ ഫേസിൻ്റെ ഒരു നാച്ചുറൽ ഓയിൽ അവിടെ തന്നെ നിലനിർത്തും ചെയ്യും. അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക ഹൈലുറോണിക് ആസിഡ് സെറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും ഈ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള ആ ഒരു നനവ് ഫേസിൽ അതേപടി തന്നെ ഉണ്ട്. ഈ ഒരു നനവോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ഹൈലുറോണിക് ആസിഡിൻ്റെ സെറം ഫേസിലേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് പതുക്കെ അതൊന്ന് ഇങ്ങനെ ഫേസിലൊന്ന് പതുക്കെ ഒന്ന് ഡാബ് ചെയ്ത് ഒന്ന് സ്കിന്നിലേക്കൊന്ന് അബ്സോർബ് ചെയ്യിച്ച് എടുക്കുക. അതിനുശേഷം പിന്നെ സെറ്റാഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസറും കൂടെ ഞാൻ ഫേസിൽ യൂസ് ചെയ്തു. പിന്നെ അപ്പോഴേക്കും ഉച്ചയായി. ഞാനും കാക്കും ഫുഡ് കഴിക്കുകയാണ്. ഇന്ന് സ്പെഷ്യൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ചിക്കനാണ്. പിന്നെ കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞാറ്റിക്കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര പെട്ടെന്ന് അവളെ തിരിച്ച് വിളിച്ചു കൊണ്ടുവരാനുള്ള ടൈമാവുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. സമയം എത്ര പെട്ടെന്നാണ് പോകുന്നതെന്ന് അറിയോ. വീട്ടിലുള്ള പണികളും പിന്നെ എനിക്ക് എഡിറ്റിങ്ങും വീഡിയോ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതും എല്ലാം കൂടി ചെയ്ത് പിന്നെ ഫുഡ് പ്രിപ്പറേഷനൊക്കെ അമ്മയാണ് ചെയ്യുക. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ വീട്ടിലെ ക്ലീനിങ് അലക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുക. ഞങ്ങള് മാത്രം അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഏതൊക്കെ അറിയാം, പക്ഷെ വണ്ടി വരുന്നില്ലെങ്കിൽ അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ്. നമ്മുടെ ഫാമിലിയിലെ പുതിയ മെമ്പറാണ്, നമ്മുടെ പുതിയ കാറാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ്. നമ്മളെല്ലാവരും ഒരുമിച്ച് പോയിട്ട് ഡെലിവറി ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ മഴയായതുകൊണ്ട് കക്കൊറ്റയ്ക്ക് പോയിട്ട് ഡെലിവറി ചെയ്തു. സർപ്രൈസ്. സർപ്രൈസ് നടുട്ടി. പെരുമഴ ഇല്ല.
അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ, ലേശൊരു ലെങ്തി വീഡിയോ ആയിപ്പോയി, സോ സോറി ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ഇതിൽ ലക്ഷ്മി പ്രിയ, ബൈ. പുതിയ കാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാ അല്ലേ?